നമസ്കാരം. ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. 75-ാം സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിൽ CPM പാർട്ടി ഓഫീസുകളിൽ ദേശീയ പതാക ഉയർന്നപ്പോൾ ദേശീയ തലത്തിൽ ചർച്ചാ വിഷയമാകുന്നു. ഇതോടൊപ്പം ചരിത്രത്തിൽ ദേശത്തോടും അതിൻ്റെ നിയമങ്ങളോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്ത അനീതികളും പുറത്തു വരികയാണ്. ഈ അവസരത്തിൽ CPM മുതിർന്ന നേതാവ് VS അച്യുതാനന്ദനെ ഓർക്കാതിരിക്കാനാകില്ല. VSനോട് പാർട്ടി എടുത്ത ഒരു നിലപാടാണ് ഇവിടെ ചർച്ചയാകുന്നത്. ദേശവിരുദ്ധതയെന്ന ആരോപണം മാറിക്കിട്ടാൻ 1962 VS ഒരു ആശയം മുന്നോട്ട് വെച്ചു. സൈനികർക്ക് രക്തദാനം ചെയ്യുക, ജയിലിലെ റേഷൻ വിറ്റ് കിട്ടുന്ന തുകയിൽ മിച്ചം വെച്ച തുക സർക്കാരിൻ്റെ പ്രതിരോധ വകുപ്പ് ഫണ്ടിലേക്ക് നൽകുക എന്നിവയായിരുന്നു അത്. പക്ഷേ ഇത് ജയിലിലുള്ള മറ്റ് പാർട്ടി നേതാക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല. തുടർന്ന് ജയിലിൽ പ്രവർത്തകർ തമ്മിലുള്ള ആശയ സംഘർഷത്തിലേക്ക് ഇത് നയിച്ചു. ഇന്ത്യക്ക് വേണ്ടിയാണ് നാം നിലനിൽക്കേണ്ടതെന്ന് VS അഭിപ്രായപ്പെട്ടപ്പോൾ സാർവദേശീയ തൊഴിലാളി ദേശീയതയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു മറ്റുള്ളവർ. അന്ന് CPM നേതാക്കളെല്ലാം VSനെ തള്ളി. ഈ ആശയം പറഞ്ഞതിനെ തുടർന്ന് ജയിലിൽ കിടക്കുമ്പോൾ പോലും ഗ്രൂപ്പുണ്ടാക്കിയ നേതാവ് എന്ന VSനെ പലരും പിന്നീട് പരിഹസിക്കുകയും ചെയ്തു. 1965 എല്ലാവരും ജയിൽ മോചിതരായപ്പോൾ VSനെതിരെ പാർട്ടിക്ക് പരാതി കിട്ടി. തുടർന്ന് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന പേരിൽ ഇദ്ദേഹത്തിന് നടപടി വന്നു. പക്ഷേ എന്ത് നടപടിയാണ് VSന് നേരെ ഉണ്ടായത് എന്നത് ഇപ്പോഴും വ്യക്തമല്ല. അതേസമയം VSനെതിരെ അന്ന് നടപടിയെടുത്ത അതേ പാർട്ടിക്ക് തന്നെ ഇന്നിപ്പോൾ ദേശീയ പതാക ഉയർത്തേണ്ടി വന്നു. ഒടുവിൽ ചരിത്രത്തിൻ്റെ നീതി നിറവേറി എന്നാണ് പലരും ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി നിലകൊണ്ട VSനെ ഇന്നിപ്പോൾ പാർട്ടി തുറന്നു പറയാതെ തന്നെ അംഗീകരിക്കേണ്ടി വരുന്നുവെന്നും പറയുന്നു. അതേസമയം സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്ന് VS അച്യുതാനന്ദൻ. സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടത്തിൽ ജനിച്ചു വളർന്ന തന്നെ പോലുള്ളവർക്ക് സ്വാതന്ത്ര്യം ഒരു മഹത്തായ ആശയവും മനോഹരമായ മോഹവുമാണെന്നും അതാണ് പാരതന്ത്രത്തിനെതിരെ പോരാടാൻ ലഭിച്ച ഊർജമെന്നും VS ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടത്തിൽ ജനിച്ചു വളർന്ന എന്നെ പോലുള്ളവർക്ക് സ്വാതന്ത്ര്യം ഒരു മഹത്തായ ആശയവും മനോഹരമായ മോഹവുമാണ്. അതാണ് പാരതന്ത്രത്തിനെതിരെ പോരാടാൻ ഞങ്ങൾക്ക് ലഭിച്ച ഊർജം. സ്വാതന്ത്ര്യത്തെയും പാരതന്ത്രത്തെയും അസ്വാതന്ത്ര്യത്തെയും വേർതിരിച്ചറിയാനാകാത്തവരെ സംബന്ധിച്ച് സ്വാതന്ത്ര്യം എന്ന ത്രയാക്ഷൈരി കേവലം ഒരു ആലങ്കാരിക പ്രയോഗം മാത്രമായിരിക്കും. എന്നാൽ പൊരുതി നേടിയ സ്വാതന്ത്ര്യത്തെ അതിൻ്റെ അറിവിലും അർത്ഥത്തിലും ഉൾക്കൊള്ളുന്ന സകലമാന ജനതകൾക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകളെന്നും VS പറഞ്ഞു. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.